ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനാണ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വെച്ച് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഹിയർ വി ആർ, ദ ക്വസ്റ്റ്യൻ ഇസ് എസ് ഗിവ്സ് എ എ എസ് ഓർ എ ഓർ എസ് എസ് ആൻഡ് എ ഗിവ്സ് എസ് ബി എ ഓർ ബി ഓർ എ. ഇങ്ങനെയാണ് നമുക്ക് പ്രൊഡക്ഷൻസ് തന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ടു യൂസ് ദ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ മെത്തേഡ് ടു ജനറേറ്റ് ദ സ്ട്രിംഗ് എ എ ബി എ എ എ. എ എ ബി എ എ എ എന്നുള്ള സ്ട്രിങ്ങാണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൊഡക്ഷൻസൊക്കെ തന്നിട്ടുണ്ട്, എസ്സും എയും പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. ഒബ്വിയസ്ലി എസ് എന്നുള്ളത് കൊണ്ട് സ്റ്റാർട്ട് സിമ്പിൾ എസ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എസ്സിൽ നിന്നാണ്. ഇനി നമുക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ഈ സ്ട്രിങ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓരോ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം എന്താ ഉണ്ടാവുകയെന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഈ സ്ക്രീൻ ക്ലിയർ ചെയ്യുവാണ്. ആൻഡ് ഞാനിവിടെ സ്ട്രിങ് എഴുതി വയ്ക്കുവാണ്, എ എ ബി എ എ എ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് തന്നെ തുടങ്ങാം. സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ഞാൻ നമ്മുടെ സ്ട്രിങ്ങിൽ ആദ്യം കിടക്കുന്ന ലെറ്റർ ഏതാ? എ അല്ലേ. അപ്പോൾ എ വെച്ചിട്ട് എസ്സിലെ ഏത് പ്രൊഡക്ഷനുള്ളത്? എ എ എസ് ഉണ്ട്. സോ എ എ എസ്, ഇതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പ്രൊഡക്ഷൻ. അപ്പോൾ നേരത്തെ നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? ഏറ്റവും റൈറ്റ് എൻഡിലുള്ള നോൺ ടെർമിനലിലാണ് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഏറ്റവും ലെഫ്റ്റ് എൻഡിലുള്ള നോൺ ടെർമിനൽ കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റ് എൻഡിലുള്ള നോൺ ടെർമിനൽ ഏതാണ്? എ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് എ ആണ്. അപ്പോൾ എയ്ക്കാണ് ഞാൻ പ്രൊഡക്ഷൻ റൂള് ഇനി അപ്ലൈ ചെയ്യേണ്ടത്. സോ ഞാൻ എയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഏതാണ്? ഇനിയൊരു എ ആണ് വരേണ്ടത്. അപ്പോൾ എ വരുന്നത് നമുക്ക് ബിയും എയും ആണ് വേറെ എയിലുള്ള പ്രൊഡക്ഷൻസ്. അപ്പോൾ ബിയും എയും എടുത്താൽ നമുക്ക് പിന്നെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ സ്ട്രിങ് കിട്ടണമെന്നേ ഉള്ളൂ. കൊടുക്കുന്ന റൂൾസും പ്രൊഡക്ഷൻസും ഒക്കെ കറക്റ്റ് ആവണം, അതും നോക്കണം. അപ്പോൾ ഈ എ എ എസ് ആണ് കിടക്കുന്നത്. അപ്പോൾ എയ്ക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് നോൺ ടെർമിനലുള്ള പ്രൊഡക്ഷൻ എടുക്കുന്നതാണ്. മറ്റതാണെങ്കിൽ അവിടെ ടെർമിനലാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എടുക്കുന്നത് എയ്ക്ക് എസ് ബി എ എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, എസ് ബി ആൻഡ് ക്യാപിറ്റൽ എ. ഞാൻ നേരത്തെ ഓൾറെഡി ഒരു എസ് ഉണ്ട്, അത് ഞാൻ അതുപോലെ എഴുതി ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. ആരോല എ ഗിവ്സ് എസ് ബി എ, ഈ പ്രൊഡക്ഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ അത് ക്ലിയർ ആവില്ല. എന്താ പറയുക, ഏത് പ്രൊഡക്ഷനാണ് നമ്മൾ യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി ഞാൻ അടുത്തത്, ഇനി നമ്മുടെ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ കിടക്കുന്ന നോൺ ടെർമിനൽ ഏതാണ്? എസ് ആണ്. നമ്മുടെ സ്ട്രിങ് നോക്കുക, എ എ എന്നാണ് വരേണ്ടത്. ഇപ്പോൾ എ എ ബി ഉണ്ട് ഓൾറെഡി ഒരു നോൺ ടെർമിനൽ. അപ്പോൾ നമുക്കിനി ഇവിടെ എസ്സിന് ഒരു എ ഇട്ട് കൊടുത്താൽ തന്നെ നമ്മുടെ സ്ട്രിങ്ങിൻ്റെ പാറ്റേണായി, എ എ ബി എന്നുള്ളത് ആ ഓർഡറിലായി. അപ്പോൾ നമുക്ക് എസ് ക്യൂസ് എ എന്നുള്ള ഒരു പ്രൊഡക്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ മതി, എ എ ബി എ എസ് ബൈ യൂസിങ് ദ പ്രൊഡക്ഷൻ എസ് ഗിവ്സ് എ. ഡയറക്റ്റാണ്, വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ എ എ ബി എന്നുള്ള പോർഷൻ വരെ എത്തി നമുക്ക്. ഇനി നമുക്കുള്ളത് എ എസ് ആണുള്ളത്. നോൺ ടെർമിനൽ ഏതാണ് ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലുള്ളത്? എഗെയിൻ എ തന്നെയാണ്. അപ്പോൾ ഇനിയുള്ള എയ്ക്ക് നമ്മൾ ഏതാ അപ്ലൈ ചെയ്യാൻ നല്ലത്? ഇനിയുള്ള എയ്ക്ക് നമുക്ക് എ എന്നുള്ള പ്രൊഡക്ഷൻ കൊടുത്താൽ മതി. എ എ ബി എ വരും. അപ്പോൾ അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എഗെയിൻ ബൈ യൂസിങ് ദ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ വി ആർ അപ്ലൈയിങ് എ എ ബി എ എസ്. എന്തുകൊണ്ടാണ് ഞാൻ എ എ ബി എ കഴിഞ്ഞ് ഇവിടെ എയ്ക്ക് എ എന്ന് കൊടുത്തത്? എസ്സിന് ഓൾറെഡി എന്തുണ്ട്? ഒരു എസ് എസ് എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഒരു എസ് എസ് എന്നുള്ള പ്രൊഡക്ഷൻ ഞാൻ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് രണ്ട് തവണ എസ്സിന് എ എ എന്ന് അപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ട സ്ട്രിങ് അതുപോലെ കിട്ടും. നമ്മൾ ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോഴും
അങ്ങനെ ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഒരു എയ്ക്ക് ഞാൻ ഡയറക്റ്റ് എ എന്ന് കൊടുത്തു, അതിന് പകരം ഞാൻ എസ് ബി എ കൊടുത്താൽ വീണ്ടും അതിൻ്റെ ഇടയിൽ ബി എന്നൊരു പാറ്റേൺ വരും. അപ്പോൾ അത് ഒരേ ഒരു ബി അല്ലേ നമ്മുടെ സ്ട്രിങ്ങിലുള്ളൂ, അപ്പോൾ ആ ഒരു ബി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. ആൻഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു എസ് ഉണ്ട്, എസിന് എസ് എസ് എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്, ആൻഡ് എസിന് എ എന്നൊരു പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കിനി ആകെ എ മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ ഇനി എസിൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്താൽ നമുക്ക് വേണ്ട സ്ട്രിങ് ആവും. നിങ്ങൾ ഓരോ കാര്യവും ചെയ്യുമ്പോഴും ഇത്രയും തിങ്ക് ചെയ്തിട്ട് വേണം സോൾവ് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എ ബി എ എസ് ആണ് ബൈ യൂസിങ് എ ഗീവ്സ് എ എന്നുള്ള പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഇതിലൊരു എസ് ആണുള്ളത്, ലെഫ്റ്റ് മോസ്റ്റ് എൻഡിൽ ഇനിയിപ്പോൾ ആകെ ഒരു നോൺ ടെർമിനലേ ഉള്ളൂ, അത് എസ് ആണ്. അപ്പോൾ ഇനി ലെഫ്റ്റ് നോക്കാൻ ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിൽ വലതും ഉണ്ടെങ്കിൽ അല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് എസ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനുള്ളൂ. ഞാൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യുവാണ്, നമുക്കിനി ഇതിലൊന്ന് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനിൽ നമുക്ക് കിടക്കുന്നത് എന്താണ്, എ ബി എ എസ് ബൈ യൂസിങ് ദ പ്രൊഡക്ഷൻ എ ഗീവ്സ് എ, ഇവിടെ എത്തി നിൽക്കുവാണ് നമ്മൾ. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുക്കാം ഇ എസിന്, എ ബി എ എസിന് ഞാൻ എസ് എസ് എന്നുള്ള പ്രൊഡക്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എസ് ഗീവ്സ് എസ് എസ് എന്നുള്ള പ്രൊഡക്ഷൻ കൊടുത്തു. നമുക്ക് ലോജിക്ക് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി രണ്ട് എസിനും എ എസ് ഗീവ്സ് എ എന്ന് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്താൽ നമ്മുടെ തന്നിരിക്കുന്ന സ്ട്രിംഗ് ആയി. അപ്പോൾ ഇനി ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ കൊടുക്കുക, എ ബി എ ലെഫ്റ്റ് മോസ്റ്റ് കിടക്കുന്ന ഏതാ എസ് ആണ്, ആ എസ്സിന് ഞാൻ എ എന്ന് കൊടുത്തു. ആൻഡ് ഓൾറെഡി ഉള്ള എസ് എഴുതി ബ്രാക്കറ്റിൽ ഏതാ റൂൾ എന്ന് മെൻഷൻ ചെയ്തു, എസ് ഗീവ്സ് എ. നമുക്ക് തന്ന സ്ട്രിംഗ് എന്തായിരുന്നു, എ ബി എ എ. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഒരു എയും കൂടിയാണ് ആകെ കിട്ടാനുള്ളൂ, അത് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാമല്ലോ. ഇപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് എൻഡിലുള്ളത് ഏതാ, ഈ ഒരു എസ് ആണ്. അപ്പോൾ എഗെയിൻ ഞാൻ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് മെൻഷൻ ചെയ്തു, ദെൻ എ ബി എ ബൈ യൂസിങ് ദ പ്രൊഡക്ഷൻ എസ് ഗീവ്സ് എ. ഇപ്പോൾ നമുക്ക് ആൻസറായി, ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ. റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ ഏറ്റവും റൈറ്റ് എൻഡിൽ കിടക്കുന്ന നോൺ ടെർമിനലാണ് നമ്മൾ പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്യുക. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണെങ്കിൽ ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് പ്രൊഡക്ഷൻ അപ്ലൈ ചെയ്ത് വരിക. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ ട്രീ വരച്ച് നോക്കുക. നോക്കി വളരെയധികം എളുപ്പമാണ്, നമ്മൾ ആ പാറ്റേൺ തന്നിരിക്കുന്ന സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഡറിൽ പ്രൊഡക്ഷൻസ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ റൈറ്റ് മോസ്റ്റ് ആണെങ്കിൽ റൈറ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, ലെഫ്റ്റ് മോസ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത്രേ ശ്രദ്ധിക്കാനുള്ളൂ, ബാക്കിയൊക്കെ എളുപ്പമാണ്.